ഹായ് ഫ്രണ്ട്സ്, അയ്നു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ല രസമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എനിക്ക് ഭയങ്കര രസമായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ഹോം പേജിൽ നമ്മൾ ആവശ്യമുള്ള ആപ്പുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ബാക്കി എല്ലാ ആപ്പും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കാറല്ലേ പതിവ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ എല്ലാ ആപ്പുകളും അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പുകളൊക്കെ ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇത് വരുന്നത് അല്ലേ. അല്ലാതെ നമുക്ക് ഈ ആപ്പുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് നോക്കിയാലോ. കുറച്ച് ഇമോജീസൊക്കെ ഈ ഹോം പേജിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചലിപ്പിച്ചാൽ ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ കേട്ടോ കിട്ടുക, ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാം, അല്ലാത്തവർക്ക് പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആപ്പിൻ്റെ പേര് വന്നിട്ട് റോളിംഗ് ഐക്കൺ എന്നാണ്. ഈ ഒരു റോളിംഗ് ഐക്കൺ ഉള്ള ആപ്പ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുന്ന സമയത്ത് പരസ്യം വരുന്നുണ്ട്, പരസ്യം നമുക്ക് ക്ലോസ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഹോം പേജ് ആണ് വരുന്നത്. അതിൽ ആപ്പ് ഐക്കണ്, ഫോട്ടോ ഐക്കണ്, ഇമോജി ഐക്കണ്, വാൾപേപ്പർ ഐക്കൺ, ക്ലിയർ സെറ്റിങ്സ് എന്നെല്ലാം വരുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ആപ്പ് ഐക്കണാണ്. ഫസ്റ്റുള്ള ആപ്പ് ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആപ്പ് ഐക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആപ്പുകൾ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി സെലക്ട് ചെയ്തുതരാം. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇഷ്ടമുള്ള ആപ്പുകളുടെ നേരെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് കിട്ടേണ്ട ആപ്പുകൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇമോജീസ് അവിടെ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഇമോജീസ് അവിടെ കൊണ്ടുപോയി വെക്കാം. ഞാൻ ഓൾറെഡി ഇമോജീസ് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് കാണിക്കുന്നുണ്ട്. അതും ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്യാം. ജസ്റ്റ് തൊട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഇമോജീസ് കുറച്ച് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ബേക്ക് അടിക്കുക. ബേക്ക് അടിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഹോം പേജിലേക്ക് വരും അല്ലേ. ആപ്പിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ട് സെറ്റിങ്സ് കാണുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിലായിട്ട് താഴെ, സെറ്റിങ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ മേക്ക് ഇറ്റ് ആസ് എ ലോഞ്ചറിന് ഏറ്റവും മുകളിലായിട്ട് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റോളിംഗ് ഐക്കണിന് ഏറ്റവും താഴെയായിട്ട് കാണുന്നില്ലേ. ഓക്കെ, റോളിംഗ് ഐക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റോളിംഗ് ഐക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മളുടെ ആപ്പുകൾ, വളരെ കുറച്ച് ആപ്പ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആപ്പുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ കിടക്കുക, ഡിസോർഡറായിട്ട് കിടക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് തട്ടുമ്പം എല്ലാ ആപ്പുകളും ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ പറന്ന് വരും. ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കുറച്ച് സമയം ഇതുമ്മൽ ഇങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഗെയിം കളിക്കുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാം മുകളിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ തട്ടി കളിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഭയങ്കര രസമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് യൂട്യൂബ് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം, അതേപോലെ തന്നെ നമ്മളുടെ കോൾ ഐക്കൺ എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് വന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ് വന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ താഴേക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വന്നിട്ട് അതിനിഷ്ടമുള്ള പോലെ ഒരു ഡിസോർഡറായിട്ട് അങ്ങനെ കിടക്കും, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ കിടക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ മുകളിലേക്ക് വന്നിട്ട് ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളുടെ നോർമലി നമുക്കുള്ള ആ ഒരു ഹോം പേജ് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ജസ്റ്റ് നമ്മളുടെ സെൻറ്റർ ഐക്കണമൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സിസ്റ്റം ലോഞ്ചറ് കാണും, റോളിംഗ് ഐക്കണമെന്നും കാണും. നമ്മൾ സിസ്റ്റം ലോഞ്ചറ് നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓൾറെഡി നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഹോം പേജിലേക്ക് വരും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ റീസെൻ്റ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.